വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, ടെലിഗ്രാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. എല്ലാവരും ചോദിക്കാറുണ്ട് വാട്സപ്പിനെയും യൂട്യൂബിനെയും കുറിച്ച് മാത്രമാണോ വീഡിയോ ചെയ്യാറുള്ളത് എന്ന്, ഫേസ്ബുക്കിനെയും. ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ടെലിഗ്രാമിനെ കുറിച്ചുള്ളതാണ്. നമ്മളുടെ ഒരു 80% ആൾക്കാർ ഇന്ന് ടെലിഗ്രാം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് മൂവീസ് ഡൗൺലോഡ് ചെയ്യാനും വലിയ മൂവീസ് സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ വലിയ ഫയൽസ് സെൻഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ടെലിഗ്രാം യൂസ് ചെയ്യണത്. ഞാൻ മൂവീസൊക്കെ ചില മൂവീസൊക്കെ നമ്മൾ ടെലിഗ്രാം എന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. വലിയ വീഡിയോ ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പറ്റും. അതാണ് ടെലിഗ്രാമിൻ്റെ ഗുണം. അപ്പോൾ ടെലിഗ്രാമിലും മാറ്റങ്ങൾ വരാറുണ്ട്, അപ്ഡേഷൻസ് വരാറുണ്ട്. പണ്ട് നമ്മൾ ടെലിഗ്രാമിനെ കുറിച്ചുള്ള കുറേ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെലിഗ്രാമിൽ കൂടെ നമുക്ക് കോൾ ചെയ്യാനുള്ള ഫീച്ചറുണ്ട്. ഇപ്പം വീഡിയോ കോളിനുള്ള ഫീച്ചർ കൂടെ ടെലിഗ്രാമിൽ വന്നു. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ സാധാരണ എനിക്കൊന്നും അത് വന്നിട്ടില്ല. അത് ബീറ്റ യൂസേഴ്സിനാണ്. ഞാൻ ടെലിഗ്രാമിൻ്റെ ബീറ്റ എടുത്തിട്ടില്ല, ഇനി എടുത്ത് നോക്കണം. പക്ഷേ എന്താ കാര്യം വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ടെലിഗ്രാം ബീറ്റ എന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആ സുഹൃത്തിനും കൂടെ എന്ത് വേണം, ടെലിഗ്രാം ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ വീഡിയോ കോൾ ഉണ്ടായിരിക്കണം. കാരണം ടെലിഗ്രാമിൻ്റെ ബീറ്റ വേർഷനിലാണ് ഈ വീഡിയോ കോൾ ഫെസിലിറ്റി വന്നത്. അപ്പോൾ എന്താണ് ബീറ്റ വേർഷൻ എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റേബിൾ വേർഷൻ ഇറക്കുന്നതിന് മുമ്പ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇറക്കുന്ന വേർഷനാണ് ബീറ്റ. അതേപോലെ തന്നെ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലുള്ള വീഡിയോ കോളിംഗ് ഒരു അടിപൊളി ഫീച്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സഞ്ചർ കോൾ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ സ്ക്രീൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഐ ബട്ടണിലുണ്ട്, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കാണാം. കാരണം വീഡിയോ കോളിങ് ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പം സ്ക്രീൻ നമ്മുടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് നിങ്ങൾ കാണാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ എൻ്റെ ഐ ബട്ടണിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണത്തിനേക്കാളേറെ എന്തായിരിക്കും, ദോഷമായിരിക്കും ഉണ്ടാവുക. അപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അതേ സ്ക്രീനായിരിക്കും നിങ്ങളുടെ സുഹൃത്തിന് കിട്ടുക. അങ്ങനെ കിട്ടുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് വരുന്ന മെസ്സേജൊക്കെ അവർക്ക് വായിക്കുക, OTPs. അതൊക്കെ നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഇന്നപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇത് മാക്സിമം എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് മാത്രമല്ല ബെല്ലൈക്കണോ അമർത്താം. എന്നാലും ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോ കാണാം. ഗുഡ് ബൈ.